നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിനെ രണ്ടാമതും അധികാരത്തിലേറ്റിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളാണ്, സർവീസ് സംഘടനകളാണ്. അതുമാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രവും ഇത്തരം സർവീസ് സംഘടനകളാണ്, അധ്യാപക സംഘടനകളാണ്. പ്രധാനപ്പെട്ട ഇടതുപക്ഷ സമരങ്ങളെല്ലാം വിജയിപ്പിക്കുന്നതിന് പിന്നിലും പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളൊക്കെ പരാജയപ്പെടുത്തുന്നതിന് പിന്നിലും ഇത്തരം സംഘടനകളാണ്. കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി നടന്ന രാജ്ഭവൻ മാർച്ച്, ആ രാജ്ഭവൻ മാർച്ചിൽ സർക്കാർ ജീവനക്കാർ നിയമം ലംഘിച്ച് പങ്കെടുത്തതിനെക്കുറിച്ചുള്ള പരാതികൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ പരിഗണനയിലാണ്, ഗവർണറുടെയും പരിഗണനയിലാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് സർവീസ് സംഘടനകൾ. എപ്പോഴും സർക്കാർ ചെയ്യുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന സർവീസ് സംഘടനകളാണ്. ഈ സർവീസ് സംഘടനകൾക്ക് തന്നെ ഇപ്പോൾ ഒരു പണി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മാറുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും വരുന്നത്. കാരണം 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭ സ്ഥാനമൊഴിഞ്ഞ് LDF മന്ത്രിസഭ പിണറായി വിജയൻ്റെ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ അറിയിക്കാനായി സർക്കാർ ഒരു ധവളപത്രം പുറപ്പെടുവിച്ചിരുന്നു. അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ആ ധവളപത്രത്തിലൂടെ ഒരു പ്രവചനം നടത്തുകയുണ്ടായി. അതായത്, സർക്കാരിൻ്റെ കടമെടുക്കൽ നിയന്ത്രിച്ചില്ല എങ്കിൽ, ചെലവുകൾ ചുരുക്കിയില്ല എങ്കിൽ 2020-21 സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന തലത്തിലേക്ക് സർക്കാരിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവ് പോകും. ആ പ്രവചനം തെറ്റിയോ എന്ന് സംശയിക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ തെറ്റിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇതിനോടകം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് അത് സർക്കാർ ജീവനക്കാരെ ഇതുവരെ ബാധിക്കാത്തത് എന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാരാണ്. നിരവധി കോടിക്കണക്കിന് രൂപയുടെ ഗ്രാൻറ്റുകളും GST നഷ്ടപരിഹാരവും ഒക്കെ ഈ കാലയളവിൽ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 10-13,000 കോടി രൂപയുടെ GST നഷ്ടപരിഹാരം കേരളത്തിന് വെറുതെ കിട്ടുകയായിരുന്നു. മാത്രമല്ല, ഏതാണ്ട് 30,000 കോടിയോളം രൂപ പ്രതിവർഷം വിവിധ കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റുകളായി ഈ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും കേരളത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോ കേരളത്തിൻ്റെ ചെലവുകൾ ചുരുക്കുന്നതിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി നിയന്ത്രിക്കുന്നതിനോ കേരളം യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശമ്പളം മുടങ്ങാത്തതിന് കാരണം വർദ്ധിപ്പിച്ചു കൊടുത്ത കടമെടുപ്പ് പരിധിയാണ്. കോവിഡ് കാരണം കഷ്ടത്തിലായ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് നേരത്തെ കടമെടുക്കാവുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു. ആ പരിധി വർദ്ധിപ്പിച്ചു നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അങ്ങനെ കേരളത്തിൻ്റെ കടമെടുപ്പ് നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ 1-ാം തീയതിയും ശമ്പളം കൊടുക്കാനായി, അടുത്ത മാസത്തേക്കുള്ള ശമ്പളം കരുതാനായി എല്ലാ മാസവും അവസാനം കേരള സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി 1,000,000,000 കോടി രൂപ കടമെടുക്കുന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ശമ്പളം മുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെയാണ്. പക്ഷേ കടമെടുത്തുകൊണ്ടും സർക്കാർ നൽകുന്ന, കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാൻഡ് കൊണ്ടും ഇവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ സാമ്പത്തിക വർഷം അങ്ങനെയല്ല. ഏതാണ്ട് 40,000 കോടിക്കടുത്ത് രൂപയുടെ വരുമാന കുറവ് ഉണ്ടാകും എന്ന് കേരളത്തിലെ ധനമന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞതിനാൽ ഇനി GST നഷ്ടപരിഹാരം പ്രതീക്ഷിക്കേണ്ട. വിവിധ സർക്കാർ ഗ്രാൻറ്റുകളും, അതായത് റവന്യൂ കമ്മി നിയന്ത്രിക്കാനും കുറയ്ക്കാനുമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൽകി വന്നിരുന്ന ഗ്രാൻറ്റുകൾ, ആ ഗ്രാൻറ്റുകൾ കേരള സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകെട്ട സാമ്പത്തിക നയം കാരണം നഷ്ടമാവുകയാണ്. അതിൽ കുറവുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 42,000 കോടി രൂപയുടെ നികുതി GST പിരിച്ചെടുക്കേണ്ട സ്ഥാനത്ത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുന്നതാകട്ടെ ഏതാണ്ട് 23,000 കോടി രൂപ മാത്രമാണ്. 54% മാത്രമാണ് ഇവിടുത്തെ നികുതി പിരിവ്. മാത്രമല്ല, അത്തരത്തിൽ നിരവധി വരുമാന മാർഗങ്ങളിലൂടെ വലിയ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. അതുകൊണ്ട് ഇനിയും ഈ ഖജനാവ് മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയാണ്. മാത്രമല്ല, കിഫ്ബിയിലൂടെയും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫണ്ട് ബോർഡിലൂടെയും മറ്റും അനധികൃതമായി, നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി വാങ്ങിക്കൂട്ടിയ വായ്പകൾ കാരണം സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി പോലും ഇന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കടമെടുക്കാനും വഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ശമ്പളം മുടങ്ങുക, ആനുകൂല്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തുക എന്നതൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ
അത് ഏതാണ്ട് പി എഫിൽ ലയിപ്പിക്കും എന്ന ഭംഗിവാക്കിൽ സർക്കാർ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പി എഫിൽ ലയിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇനി എന്ന് കിട്ടാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി പിണറായി വിജയൻ സർക്കാർ വരും മാസങ്ങളിൽ പിൻവലിക്കാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണിത്. സർക്കാരിൻ്റെ എല്ലാ കൊള്ളത്തരങ്ങൾക്കും സർക്കാരിൻ്റെ എല്ലാ കൊള്ളരായ്മകൾക്കും കൂട്ടുനിന്ന ഈ സർവീസ് സംഘടനകൾ ഇനി എന്തു ചെയ്യും എന്ന് കാണേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.